ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് വിശപ്പായിട്ടായിരിക്കും വരുന്നത്. ആ സമയത്ത് ക്ഷീണമെല്ലാം പമ്പ കടത്തുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണേ. അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഈ പൊടി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് റാഗി പൊടിയാണ് കേട്ടോ. എല്ലുകൾക്ക് ബലം വയ്ക്കാനും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിരിക്കാനും സഹായിക്കുന്നതാണ് സംഭവം. കുഞ്ഞുനാളിലെ കുട്ടികൾക്കൊക്കെ നമ്മൾ കുറുക്കി കൊടുക്കാറില്ലേ, അത് തന്നെയാണ് സംഭവം കേട്ടോ. അപ്പോൾ അത് ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളമൊഴിച്ച് തരികളൊക്കെ ഇല്ലാണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇത്. കാരണം അവരുടെ എല്ലുകളും പല്ലുകളും ഒക്കെ നല്ല ബലമായിട്ടിരിക്കാനുള്ള സഹായിക്കുന്നതാണ് റാഗി. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ രക്തക്കുറവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഇത് സഹായിക്കും. പെട്ടെന്ന് ദഹിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞേ ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരാകെ തളർന്ന അവശരായിട്ടായിരിക്കും വരിക. ഇവിടെ എടുത്ത കുട്ടികൾക്ക് ആ സ്കൂൾ ടൈമിൽ നിന്ന് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണമാണ് അവർ. അപ്പോഴാണ് അവർ നല്ല വിശപ്പോടും നല്ല ഇഷ്ടത്തോടും കൂടി ഭക്ഷണം കഴിക്കുന്നത്. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. കാരണം സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് ആകെ കളിച്ചും പഠിച്ചൊക്കെ തളർന്നായിരിക്കും വരുന്നത്. അപ്പോൾ തന്നെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുത്താൽ അവർ നല്ല ഹാപ്പി ആയിട്ട് അതൊക്കെ കഴിച്ച് നല്ല എനർജറ്റിക്കായി പിന്നെ പഠിക്കാനും മറ്റുമൊക്കെ ഇരുന്നോളും. അപ്പോൾ ഇതാ നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ടേ. ഇനി ഇതൊന്ന് ചൂടാറി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സംഭവം നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുത്താലൊന്നും കുട്ടികൾ കഴിക്കില്ല. അവർക്ക് അതിൻ്റെ രുചിയൊന്നും അത്ര ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ നമുക്ക് അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റും. അവരെങ്ങനെയെങ്കിലും നമ്മൾ കഴിപ്പിച്ചെടുക്കാൻ നോക്കും. അതിനെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയാക്കി എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ നല്ല ചില്ലായിട്ടുള്ള പാല് നമ്മുടെ അളവിൻ്റെ അനുസരിച്ച് ഒഴിക്കുക. ഞാൻ ഇവിടെ 2 ഗ്ലാസ് തയ്യാറാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പഞ്ചസാര ചേർക്കണം. പഞ്ചസാര ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ നടച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്ത് കുറുക്കിയെടുക്കാം. നല്ലപോലെ അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ കുറച്ച് ക്രീമിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല തണുപ്പുള്ളതുകൊണ്ട് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത്തിരി തണുപ്പുണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കുത്തലൊന്നും ഉണ്ടാവില്ല. റാഗിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ കുട്ടികൾക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ലേ. അപ്പോൾ ഇതാ നമ്മുടെ ഡ്രിങ്ക് തയ്യാറായി. ഇനി ഞാൻ അവർക്ക് ഇഷ്ടമുള്ള കുഞ്ഞു ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ദോശ സാധാരണ ദോശ തന്നെയാണ്. പക്ഷേ നമ്മൾ നല്ല അവരുടെ സൈസിനനുസരിച്ച് ഓരോ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു രീതിയിൽ ചെറിയ തട്ട് ദോശയുടെ ആ ഒരു വലിപ്പത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ദോശയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇതല്ലെങ്കിൽ നമുക്ക് വല്ല നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലും തയ്യാറാക്കിയാലും മതി. ഞാനിവിടെ ദോശമാവ് ഇരിപ്പുള്ളത് കൊണ്ട് അവർ എന്തായാലും ഒരല്പമെങ്കിലും അവർ കഴിക്കാതിരിക്കില്ല. ആ സമയത്ത് നമ്മൾ അവരെത്ര ഇഷ്ടമില്ല രാവിലെയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞാലും സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നല്ല വിശപ്പായിരിക്കുമല്ലോ. അപ്പോൾ ആ ഡ്രിങ്കൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ എന്തായാലും കൊടുത്താലും കഴിക്കാതിരിക്കില്ല. അപ്പോൾ ദോശ തയ്യാറാക്കി. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കിഴങ്ങ് കറിയോ ചമ്മന്തിയോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. തേങ്ങാ ചമ്മന്തി ആണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. കാരണം ആ ചൂട് ദോശയും തേങ്ങാ ചമ്മന്തിയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാ ഞാൻ ചമ്മന്തി റെഡിയാക്കി വെച്ചു. പിന്നെ എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും അവരുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ അവർക്ക് ഒട്ടും സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ 2 ഡയറി മിൽക്കും. അപ്പോൾ ഇത് എല്ലാ ദിവസവും ഒന്നും വേണമെന്നില്ല കേട്ടോ. നമ്മൾ കുട്ടികൾക്ക് മാക്സിമം കൊടുക്കാതിരിക്കുക. ഇടയ്ക്കെങ്കിലും ചോക്ലേറ്റ് ഇല്ലാണ്ടൊന്നും അവരെന്തായാലും സമ്മതിക്കില്ല. അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കണ്ടാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇതേ റെഡിയായി കഴിഞ്ഞു. ഡ്രിങ്ക് റെഡിയായി. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. കുടിക്കാനായിട്ട് നമുക്ക് തോന്നും. സത്യത്തിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തയ്യാറാക്കി നോക്കി തന്നെ വേണം. പിന്നെ ഇതാ ദോശ ചമ്മന്തി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്ന് ചില ദിവസങ്ങളിൽ നമ്മൾ കുറച്ചധികമൊക്കെ ഉണ്ടാക്കി വയ്ക്കും. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ രണ്ടുപേരും വരുന്നുണ്ട്. വന്ന വശം കുട്ടികൾ അറിയാമല്ലോ നിങ്ങൾക്ക്. രാവിലെ പോയിട്ട് വൈകുന്നേരം അവർ വന്നതും അടുക്കളയിലേക്കായിരിക്കും ആദ്യം ഓടുന്നത്. അപ്പോൾ അടുക്കളയിലൊന്നും കണ്ടില്ലെങ്കിൽ അവർ ആദ്യം ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ്. ബാഗൊക്കെ എറിഞ്ഞ് കളഞ്ഞ് അടുക്കളയിലോട്ടാണ് ഓടി ചെല്ലുന്നത്. പിന്നെ ആ സമയത്ത് നല്ല ചൂടോടെ ദോശയും ജ്യൂസൊക്കെ കിട്ടുമ്പോൾ കുട്ടികൾ എന്തായാലും കഴിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. താങ്ക് യു. ബൈ.